നമുക്കിന്ന് ഒരു ലോ റേഞ്ച് വോൾട്ട്മീറ്റർ എങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കാലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എറേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമീറ്ററാണ്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടാണ് നമ്മളിന്ന് ലോ റേഞ്ച് വോൾട്ട്മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ലോ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏകദേശം അതിൻ്റെ റേഞ്ച് 0 to 2.5 or 0 to 3, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് 0.1, 0.2 എക്സെട്ര റേഞ്ചിൽ നമ്മൾ എടുക്കാൻ പറ്റുന്ന ഒരു വോൾട്ട്മീറ്ററിനെയാണ് ലോ റേഞ്ച് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ എന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം, അതായത് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത്ത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ സെൻറ്റിമീറ്റർ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡാനിയൽ സെല്ല് ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മൾ വോൾട്ട്മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ സർക്യൂട്ട്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ സർക്യൂട്ട് നോക്കാം. ഇതാ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രൈമറി സർക്യൂട്ട് ഇവിടെ നോക്കുകയാണ്. എൻ്റെ എയിൽ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ എൻ്റെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക്, ഇവിടെ നമ്മൾ 2 volt ഉപയോഗിച്ചാൽ മതി, ദെൻ നെഗറ്റീവിൽ നിന്ന് ഒരു കീയിലൂടെ, കീ വേണം നിർബന്ധമില്ല, കീയിലൂടെ ഒരു റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് അതിൻ്റെ ബേസിലേക്ക് റിയോസ്റ്റാറ്റിൻ്റെ വേരിയബിളിൽ നിന്ന് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വയറിൻ്റെ മറ്റേ എൻഡിലേക്ക് കൊടുക്കുന്നു. ഇത് പ്രൈമറി സർക്യൂട്ട്. ഇനി സെക്കൻഡറി സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു ഡാനിയൽ സെല്ലാണ്. നമുക്കറിയാം അതിൻ്റെ EMF എന്ന് പറയുന്നത് 1.08 volt ആണ്. അത് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഗാൽവനോമീറ്റർ ഇൻടേൺ കണക്റ്റഡ് ടു ജോക്കി. ഇവിടെ നമ്മൾ ഈ രണ്ട് സെല്ലും ഓണാക്കിയതിന് ശേഷം നമുക്ക് ഈ ജോക്കി സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാനിയൽ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് കിട്ടും എല്ലെന്ന് പറയുന്നത്. അതിനി എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ലോ റേഞ്ച് വോൾട്ട്മീറ്ററിൻ്റെ കാലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് പാർട്ടിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ചിട്ടുള്ള കണക്ഷനാണിത്. നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് വേരിയബിളിലേക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ബേസിൽ നിന്ന് നമ്മൾ ഒരു സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നു. സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മറ്റേ എൻഡിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്കൊരു കീ കൊടുക്കുന്നതിൻ്റെ വിരോധമൊന്നുമില്ല, അതില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ സെയിം എൻഡിൽ നിന്ന് നമ്മൾ ഡാനിയൽ സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രണ്ട് പോസിറ്റീവും ഒരു പോയിന്റിലേക്ക് തന്നെ വരും. ഡാനിയൽ സെല്ലിൻ്റെ നെഗറ്റീവിൽ നിന്ന് നമ്മൾ ഗാൽവനോമീറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നു, ഗാൽവനോമീറ്റർ ജോക്കിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇതാണ് കണക്ഷൻ ഡയഗ്രാം. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ ഡാനിയൽ സെല്ലിൻ്റെ ബാലൻസ് ലെങ്ത് കാണുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് സെല്ലുകളും നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇതിന് 2 volt ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാലൻസ് ലെങ്ത് നമ്മൾ എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യോമീറ്ററിൽ നമുക്ക് 10 segment ആണുള്ളത്. ഫസ്റ്റ് സെഗ്മെൻറ്റിലെ ഡിഫ്ലക്ഷൻ നമ്മൾ നോക്കാം, റൈറ്റിലേക്കാണ്. ദെൻ ലാസ്റ്റ് സെഗ്മെൻറ്റിലെ ഡിഫ്ലക്ഷൻ നമ്മൾ നോക്കാം, അത് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഏകദേശം ഒരു ലാസ്റ്റ് സെഗ്മെൻറ്റിന് അടുത്തുള്ള സെഗ്മെൻറ്റിലായിരിക്കും നമുക്ക് ബാലൻസിങ് ലെങ്ത്ത് 0 deflection കിട്ടുന്നത്. അപ്പോൾ 9th നമുക്കൊന്ന് നോക്കാം, ഏകദേശം 0 അടുത്ത് വന്നിട്ടുണ്ട്. ദെൻ 8th വന്നു, ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് 7th പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ 7th നമ്മൾ വന്നു, ഏകദേശം ഈ പോയിന്റിലാണ് നമുക്ക് ബാലൻസ് ലെങ്ത് ഡാനിയൽ സെല്ലിൻ്റെ കിട്ടുന്നത്. സോ 1, 2, 3, 4, 5, 6, 611 centimeters ആണ് ഇപ്പോൾ നമുക്ക് ഡാനിയൽ സെല്ലിൻ്റെ ബാലൻസ് ലെങ്ത് കണ്ടിട്ടുള്ളത്. അത് നമ്മൾ എല്ലായിട്ടും എടുത്ത ടാബ്ലറ്റ് പോലെ. ഇനി നമ്മൾ ഈ സെക്കൻഡ് പാർട്ട്, അതായത് കാലിബ്രേഷൻ ഓഫ് വോൾട്ട്മീറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് നോക്കാം. കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. നേരത്തെ കണ്ടതിൽ നിന്നും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രൈമറി സർക്യൂട്ട് ആസ് സച്ച് അങ്ങനെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നു. സെക്കൻഡറി സർക്യൂട്ടിൽ നമ്മൾ
ഡാനിയൽ സെല്ലും അതുപോലെ ഗാൽവനോമീറ്ററും മാറ്റി അതിന് പകരം വോൾട്ട്മീറ്റർ, ഏത് വോൾട്ട്മീറ്റർ ആണോ കാലിബ്രേറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അത് എൻ്റെ എയിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് വോൾട്ട്മീറ്ററിൽ കണക്ട് കൊടുത്തിരിക്കുന്നു, അത് പോസിറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നു. ദെൻ വോൾട്ട്മീറ്ററിൽ നിന്ന് ജോക്കിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ജോക്കി ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ വോൾട്ട്മീറ്ററിൽ നമുക്ക് റീഡിങ് 0.1, 0.2, 0.3 എക്സെട്ര നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. അതിന് കറസ്പോണ്ടിങ് ബാലൻസിങ് ലെങ്ത്തും കാണാനായിട്ട് സാധിക്കും. ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു വോൾട്ട്മീറ്ററാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ജോക്കി പൊട്ടൻഷ്യോമീറ്ററിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഈ വോൾട്ട്മീറ്ററിൽ റീഡിങ്ങിന് വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതൊരു ലോ റേഞ്ച് വോൾട്ട്മീറ്ററാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 3 ആണ്. ഒരു ഡിവിഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.05 ആണ്. അപ്പോൾ നമുക്ക് 0.1, 0.2, 0.3 എക്സെട്ര വാല്യൂ വോൾട്ട് എടുത്തിട്ട് നമുക്ക് പൊട്ടൻഷ്യോമീറ്ററായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനെ കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണാം. ഇപ്പോൾ നമ്മൾ ഈ വോൾട്ട് മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രൈമറി സർക്യൂട്ട് അങ്ങനെ തന്നെയാണ്. അതായത് റിയോസ്റ്റാറ്റും സെല്ലും അടങ്ങുന്ന സർക്യൂട്ടാണ്. അതിൽ നിന്ന് നമ്മൾ ഡാനിയൽ സെല്ലും ഗാൽവനോമീറ്ററും റിമൂവ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. വേറൊരു വ്യത്യാസം അതിൽ വന്നിട്ടില്ല. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ, വോൾട്ട് മീറ്ററിൻ്റെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്ലൈഡ്, ഫസ്റ്റ് സെഗ്മെൻറ്റിലൂടെ ഞാൻ സ്ലൈഡ് ചെയ്തിരിക്കുകയാണ്. സ്ലൈഡ് ചെയ്തിട്ട് ഇതാ ഫസ്റ്റ് സെഗ്മെൻറ്റിലൂടെ സ്ലൈഡ് ചെയ്ത് ഞാനിതാ രണ്ടാമത്തെ ഡിവിഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടു രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് 0.1 volt ആണ്. 0.1 volt കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ നോട്ട് ചെയ്യുക. ഇത് ഏകദേശം നമുക്ക് 39 centimeter ആണ് കിട്ടുന്നത്. അത് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞ് വീണ്ടും സ്ലൈഡ് ചെയ്യുക. നമ്മൾ 0.2 കൊണ്ടു വയ്ക്കുക, ബാലൻസ് ലെങ്ത് കാണുക. ദെൻ 0.3, 0.4 up to 1 volt വരെ നമ്മൾക്ക് ഈ ഇതിനെ വോൾട്ട് വരെ നമുക്ക് കറസ്പോണ്ടിങ് ബാലൻസിങ് ലെങ്ത് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ടാബ്ലെ കോളത്തിൽ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇനി നമുക്കിതിൻ്റെ ടാബുലേഷനൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡാനിയൽ സെല്ലിൻ്റെ EMF ഇടുന്നു. അത് നമുക്കറിയാം 1.08 volt ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഡാനിയൽ സെല്ലിന് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കിട്ടിയ ബാലൻസിങ് ലെങ്ത്, ഡാനിയൽ സെല്ലിന് കിട്ടിയ ബാലൻസിങ് ലെങ്ത് ഇവിടെ ഇടുന്നു. ഇപ്പം നമുക്ക് കിട്ടിയത് ഏകദേശം 611 ആയിരുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇടുക. അത് കഴിഞ്ഞിട്ട് 1.08 ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ സെൻറ്റിമീറ്റർ ഓഫ് പൊട്ടൻഷ്യോ മീറ്റർ വയർ. അത് എഴുതുക. ഇനി നമ്മൾ 0.1 to 1 ഏകദേശം ചെയ്യുന്നത് വോൾട്ട് മീറ്റർ റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രയൽ നമ്പർ എഴുതുക. ഫസ്റ്റ് 1, 2, 3 എഴുതുക. ദെൻ ഫസ്റ്റ് 0.1 എഴുതുക. ദെൻ അതിന് കറസ്പോണ്ടിങ് ബാലൻസിങ് ലെങ്ത് കിട്ടുന്ന ഇവിടെ എഴുതുക. ദെൻ പൊട്ടൻഷ്യോ മീറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനാണ് V = 1.08 × L എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ കറക്ഷൻ, അതായത് ഇത് വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് കിട്ടുന്ന റീഡിങ്, ഇത് പൊട്ടൻഷ്യോ മീറ്റർ ഉപയോഗിച്ച് കിട്ടുന്ന റീഡിങ്, രണ്ടിൻ്റെയും ഡിഫറൻസ്, അതാണ് എത്രമാത്രം എറർ അതിലുണ്ടെന്ന് കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് 0.2, 0.3 up to 1 റീഡിങ് എടുക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് ബാലൻസിങ് ലെങ്ത്തിൻ്റെയും വോൾട്ടേജ് യൂസിങ് പൊട്ടൻഷ്യോ മീറ്റർ കാണാം, അതിൻ്റെ എററും കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കിട്ടുന്ന റീഡിങ് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എത്രമാത്രം എറർ ഇവിടെ വോൾട്ട് മീറ്ററിന് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാക്റ്റിസിൽ വോൾട്ട് മീറ്റർ റീഡിങ് V0 പ്ലോട്ട് ചെയ്യുന്നു. അതുപോലെ വൈ ആക്സിസിൽ ഈ കറക്ഷൻ V - V0 പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ കറക്ഷൻസ് നമുക്കിതുപോലെ പ്ലസ്സോ മൈനസോ എങ്ങനെയാണ് വരഞ്ചോ അതുപോലെ ഒരു സിക്സാക്കായിട്ട് ഒരു കർവ് കിട്ടും.